പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് സീരീസ് സർക്യൂട്ടുകളെ കുറിച്ചാണ് അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് എ സി ത്രൂ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് അതുപോലെ എ സി ത്രൂ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് അതുപോലെ എ സി ത്രൂ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ വെക്ടർ ഡയഗ്രം വേവ് ഫോം ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുകയുണ്ടായി അതിനുശേഷം നമ്മളൊരു കമ്പാരിസൺ ചാർട്ട് തന്നെ വരയ്ക്കുകയുണ്ടായി എ സി ത്രൂ പ്യുവർലി റെസിസ്റ്റൻസും അതുപോലെ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും വെച്ചിട്ട് ഓരോന്നിനെയും കമ്പയർ ചെയ്ത് അതിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻസ് കറണ്ട് ഇക്വേഷൻസ് പിന്നെ വെക്ടർ ഡയഗ്രം വേവ് ഫോം ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് വരയ്ക്കുകയുണ്ടായി അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ആ കമ്പാരിസൺ ടേബിളെങ്കിലും മിനിമം എല്ലാവർക്കും അറിഞ്ഞിരിക്കണം ഓക്കെ അതറിയാഞ്ഞാൽ നമ്മൾ ഇനി എടുക്കുന്ന ഈ സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്ന ഈ ഭാഗം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളത് മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പാരിസൺ ചാർട്ടെങ്കിലും മിനിമം ഒന്ന് നോക്കിയതിന് ശേഷം വേണം ഈ വീഡിയോ വാച്ച് ചെയ്യാൻ അപ്പോഴേ നിങ്ങൾക്ക് ഇവിടെ വരക്കുന്ന വെക്ടർ ഡയഗ്രം അതിൻ്റെ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആർ എൽ സീരീസ് സർക്യൂട്ടാണ് സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒന്നിന് പിന്നാലെ മറ്റൊന്ന് കണക്ട് ചെയ്യുന്ന കണക്ഷനാണ് എന്ത് സീരീസ് സർക്യൂട്ട് എന്ന് ബാക്ക് ടു ബാക്ക് കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ രണ്ട് എലമെൻറ്റ്സ് ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള എലമെൻറ്റ്സ് ഒന്ന് ആറ് റെസിസ്റ്ററും മറ്റത് എൽ ഇൻഡക്ടറുമാണ് ഓക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞത് ആർ ഓൺലി അല്ലെങ്കിൽ എൽ ഓൺലി അല്ലെങ്കിൽ സി ഓൺലി ആയിരുന്നു പറഞ്ഞിരുന്നത് ഇനി നമ്മൾ പറയുന്നത് ആറും എല്ലും കൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നോക്കണം ആറും എല്ലും കൂടി സീരീസ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും ആറ് നമ്മളിങ്ങനെയാണ് അല്ലേ ഇതാണ് റെസിസ്റ്റർ ഇതാണ് ഇൻഡക്ടർ അല്ലേ അപ്പോൾ ഇതും കൂടി രണ്ടും കൂടി സീരീസ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി എന്ത് ചെയ്യുക ഇങ്ങനെ ഉണ്ടോ എന്നിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ട് എ സി വോൾട്ടേജ് അതിനെന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ക്ലിയർ ആവുന്നുണ്ടല്ലോ അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ക്ലിയർ അല്ലേ ഓക്കെ അപ്പം അങ്ങനെ ഇതിലൂടെ നമ്മൾ എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും നിങ്ങൾ മാർക്ക് ചെയ്യണം ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ് കറണ്ട് ഐ ഫ്ലോ ചെയ്യും ഓക്കെ ഐ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ റെസിസ്റ്ററിന് അക്രോസിലൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അതിനെ നമ്മൾ വി ആർ എന്നാണ് വിളിക്കുക റെസിസ്റ്ററിന് അക്രോസിലുള്ള വോൾട്ടേജ് ഡ്രോപ്പിനെ നമ്മൾ വി ആർ എന്ന് വിളിക്കും അതുപോലെ ഇവിടെ ഇൻഡക്ടറിന് അക്രോസിലൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അതിനെ നമ്മൾ വി എൽ എന്നും വിളിക്കും ഓക്കെ കറണ്ട് പാസ് ചെയ്യുമ്പം അവിടെ രണ്ട് സ്ഥലത്തും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അതിനെ നമ്മൾ വി ആർ എന്നും വി എൽ എന്നും വിളിച്ചു ഓക്കെ അങ്ങനെ സർക്യൂട്ട് ഡയഗ്രം വരച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വെക്ടർ ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ് ക്ലിയർ ആവുണ്ടോ ഇപ്പോൾ വെക്ടർ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്കറിയാം ആദ്യം ഒരാളെ നമ്മൾ റെഫറൻസ് ആക്കി എടുക്കണം ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ വെക്ടർ ഡയഗ്രം ഡിസ്കസ് ചെയ്തപ്പം രണ്ട് രീതിയിൽ നമ്മൾ വെക്ടർ ഡയഗ്രം വരച്ചിട്ടുണ്ട് ഒന്ന് വോൾട്ടേജിനെ റെഫറൻസ് ആക്കിയിട്ടും വെക്ടർ ഡയഗ്രം വരച്ചിട്ടുണ്ട് പിന്നെ കറണ്ടിനെ റെഫറൻസ് ആക്കിയെടുത്തും നമ്മൾ വെക്ടർ ഡയഗ്രം വരച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ സീരീസ് സർക്യൂട്ടിൽ കറണ്ടിനെയാണ് എപ്പോഴും നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുക അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സീരീസ് സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത സീരീസ് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എപ്പോഴും എന്തായിരിക്കും ഒരേ കറണ്ട് ആയിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ സീരീസ് സർക്യൂട്ട് ഇവിടെ നിന്ന് ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കറണ്ട് തന്നെയാണ് ഇങ്ങനെ ഇതിലൂടെ വന്ന് ഇതിലൂടെ വന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഒരേ കറണ്ട് തന്നെയാണ് സർക്യൂട്ടിൽ എപ്പോഴും ഫ്ലോ ചെയ്യുക എന്നാൽ അതേസമയം പാരലൽ സർക്യൂട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ച് ഉണ്ടാവും അപ്പോൾ ഓരോ ബ്രാഞ്ചസിലൂടെയും ഡിഫറൻറ്റ് കറണ്ടാണ് എന്ത് ചെയ്യുക ഫ്ലോ ചെയ്യുക ഓക്കെ അപ്പോൾ സീരീസ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് കറണ്ട് സെയിം ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് മാറാത്ത ഒരാൾ അതായത് ചേഞ്ച് ചെയ്യാത്ത ഒരാൾ കറണ്ട് ആയതുകൊണ്ട് കറണ്ടിനെയാണ് നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുന്നത് അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് ഇൻ സീരീസ് സർക്യൂട്ട് ജനറലി കറണ്ട് ഐ ഈസ് ടേക്കൺ ആസ് റെഫറൻസ് ഐ ആണ് റെഫറൻസ് ആക്കി എടുക്കുക ദിസ് ഈസ് ബിക്കോസ് സീരീസ് സർക്യൂട്ട് കറണ്ട് ഈസ് സെയിം ത്രൂ ഔട്ട് ദ സർക്യൂട്ട് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നോക്കണം നമ്മൾ ഇതിലൂടെ നമ്മൾ കറണ്ടിനെ റെഫറൻസ് ആക്കി എടുത്താൽ അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പം ഇതാ കറണ്ടിനെ നമ്മൾ ഇങ്ങനെ റെഫറൻസ് ആക്കി എടുത്ത് ഇതാണ് നമ്മളുടെ കറണ്ട് ഓക്കെ അപ്പോൾ കറണ്ട് റെഫറൻസ് ആക്കി എടുത്തേ
ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ വി ആർ ഇൻ ഫേസ് വിത്ത് കറണ്ട് ഐ. നമുക്കറിയാം നമ്മൾ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ഡിസ്കസ് ചെയ്തപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ, അത് റെസിസ്റ്ററിന് അക്രോസിലുള്ള വോൾട്ടേജും കറണ്ടും എങ്ങനെയായിരുന്നു റിലേഷൻ. പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ഡിസ്കസ് ചെയ്തപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും എന്തായിരുന്നു, സെയിം ഫേസ് ആയിരുന്നു അല്ലേ, അതായത് ഇൻ ഫേസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പം വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ അതായത് വി ആർ ഈ കറണ്ടുമായിട്ട് ഒരേ ഫേസിലായിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്, ഒരേ ഫേസിലാണെന്ന് കാണിക്കില്ല, എങ്ങനെ ഇങ്ങനെ ആരോ മാർക്കിട്ടിട്ട് ജസ്റ്റ് വി ആർ എന്ന് നമ്മളിവിടെ കാണിക്കും. അപ്പം കറണ്ടും പിന്നെ വി ആറും ഒരേ ഫേസിലാണ്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ വി എൽ, അതായത് ഇനി വി എല്ലിനെ കുറിച്ചാണ് പറയുന്നത്. വി എൽ ലീഡ്സ് ബൈ 90 ഡിഗ്രി. ക്ലിയർ ആവുണ്ടോ? അതായത് കറണ്ടിനെ അപേക്ഷിച്ച് വി എൽ എന്ത് ചെയ്യും, 90 ഡിഗ്രി ലീഡ് ചെയ്യും. നമ്മൾ കറണ്ട് റെഫറൻസ് ആക്കി എടുക്കുമ്പം വോൾട്ടേജ് ലീഡ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വോൾട്ടേജ് കറണ്ടിനെ 90 ഡിഗ്രി ലീഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തിരിച്ചും പറയാം, എങ്ങനെ, കറണ്ട് വോൾട്ടേജിനെ 90 ഡിഗ്രി എന്ത് ചെയ്യും, ലാഗ് ചെയ്യും. അങ്ങനെയും പറയാം, രണ്ട് രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ കറണ്ടിനെയാണ് റെഫറൻസ് ആക്കി എടുക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക, വോൾട്ടേജ് കറണ്ടിനെ 90 ഡിഗ്രി എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. ലീഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് വരയ്ക്കുക, 90 ഡിഗ്രി ലീഡ് ചെയ്യാന്ന് പറയുമ്പോൾ മുകൾക്കാണ് വരയ്ക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുകൾക്ക് വരച്ചു. ക്ലിയർ ആവുണ്ടോ? എന്നിട്ട് നമ്മൾ ഇതാണ് നമ്മൾ വി എൽ, എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ 90 എന്ന് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാണിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ വി ആറും വി എല്ലും കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വി ആണ് അല്ലേ. ആ വി എന്തായിരിക്കും, ഇതിൻ്റെ രണ്ടിൻ്റെയും വെക്ടർ സമ്മായിരിക്കും. വി ആറും വി എല്ലിൻ്റെയും വെക്ടർ സമ്മായിരിക്കും എന്ത്, എന്ത് ടോട്ടൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് വി ഏതായിരിക്കും, ഇതായിരിക്കും ടോട്ടൽ വോൾട്ടേജ് വി എന്നുള്ളത്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവും, ഇവിടെ ഇതാണ് കറണ്ട് ഉണ്ടോ, കറണ്ട് ഇതാണ് അല്ലേ, ഇതാണ് വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് വി ഇതാണ്, ടോട്ടൽ കറണ്ട് ഐ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, അതായത് ഈ ആംഗിൾ ഉണ്ടോ, വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഈ ആംഗിൾ. ആ ആംഗിൾ നമുക്ക് ഫൈ എന്ന് വിളിക്കാം. അപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, ഫൈ. ഓക്കെ, ഇപ്പോൾ വെക്ടർ ഡയഗ്രാം വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വെക്ടർ ഡയഗ്രാം അപ്പോൾ ഫൈനൽ വരിക, നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന പോലെ. അത് വരയ്ക്കുന്നത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നോക്കണം, നിങ്ങൾ സൈഡിൽ എഴുതി നോക്കണം. ഫ്രം വെക്ടർ ഡയഗ്രാം, വെക്ടർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇത് നോക്കി നിങ്ങൾ, ഈ ഭാഗം നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ സൈഡ് കണ്ടില്ലേ, ഇത് വി ആർ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വരച്ചു വി ആർ, ഇതോ അത് വി എൽ ആണ്. അപ്പോൾ ഇത് വി എൽ, അപ്പോൾ ഞാൻ അങ്ങനെ വരച്ചു. ഇവിടെ 90 ഡിഗ്രിയാണ്, ഇതാണ് എന്ത് വി. അപ്പോൾ ഇത് ശരിക്ക് എന്താണ്, ഒരു മട്ടത്രികോണമല്ലേ, ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളാണത്, മട്ടത്രികോണം. മട്ടത്രികോണത്തിൽ നമുക്കറിയാം പൈതഗോറസ് സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുള്ളത്, അതായത് കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർണമാണ് ഇത്, ഇത് വി, പാദമാണിത്, ലംബമാണിത്. അപ്പോൾ കർണം വി, പാദം വി ആർ, ലംബം വി എൽ. അപ്പോൾ കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അത് നമ്മൾ ഉപയോഗിക്കും. നമുക്ക് കർണം സമം, കർണം ആരാ, വി, അതാണ് നമ്മൾ വി സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ വി ആർ സ്ക്വയർ കണ്ട പ്ലസ് ലംബം സ്ക്വയർ വി എൽ സ്ക്വയർ. ക്ലിയർ ആണല്ലോ എന്ന് നമ്മൾ എഴുതി. ഇനി നമ്മൾ താഴെ ഇതാണ്, ബട്ട് വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്ററിന് അക്രോസിലെ വോൾട്ടേജ് ആണെന്ത് വി ആർ. അപ്പം നമ്മളത് പഠിച്ചിട്ടുണ്ട്, അതിന് ഇക്വേഷൻ എ സി ത്രൂ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഐ ആർ എന്നാണ്. കറണ്ടിൻ്റെ റെസിസ്റ്ററാണ് വി ആർ. വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ ഓംസ് ലോ പ്രകാരം വി ഈക്വൽ ടു ഐ ആർ അല്ലേ, ആണോ? നമ്മൾ ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നാണ്. അപ്പോൾ വി ആർ ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ വി എൽ ഇതാണെന്നുണ്ടെങ്കിലോ, വി എൽ ഇതാണെന്നുണ്ടെങ്കിലോ ഐ ഇൻറ്റു ഇവിടെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനെ നമ്മളൊരു പേര് പറഞ്ഞിട്ടായിരുന്നു, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനെ നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ട്, എന്താണ്,
ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ എന്താ പറയുക, എക്സൽ എന്നാണ് പറയുക. എക്സൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സൽ. അപ്പോൾ വി എൽ ഈക്വൽ ടു ഐ ഇൻറ്റു എക്സൽ, വി ആർ ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ക്ലിയർ ആവുണ്ടോ? കറണ്ട് ഇൻറ്റു റെസിസ്റ്റർ, പിന്നെ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വി എല്ലിന് പകരം ഐ ഇൻറ്റു എക്സൽ എന്ന് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരിക നിങ്ങൾ? കണ്ടോ, വി ആറിന് പകരം ഐ ആർ കൊടുത്തു, വി എല്ലിന് പകരം ഐ എക്സ് എൽ എന്ന് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? ഇവിടുത്തെ വി ആർ സ്ക്വയറിന് പകരം ഇവിടെ എന്ത് വരുന്നു, ഐ ആർ സ്ക്വയർ എന്ന് വന്നു. ഇവിടുത്തെ വി എൽ സ്ക്വയറിന് പകരം ഇവിടെ ഐ എക്സ് എൽ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഇനി ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഐൻ്റെ സ്ക്വയർ ഐ സ്ക്വയർ, ആറിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ, പ്ലസ് ഇവിടെ ഐൻ്റെ സ്ക്വയർ ഐ സ്ക്വയർ, എക്സ് എല്ലിൻ്റെ സ്ക്വയർ എക്സ് എൽ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയും വന്നു. ഇനി ഇതിൽ നോക്കൂ നിങ്ങൾ, ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്, ഐ സ്ക്വയർ ഉണ്ട് രണ്ട് ടേമിലും. അപ്പോൾ നമ്മൾ ഐ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കും, ഐ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. ഐ സ്ക്വയർ പുറത്ത് വന്നാൽ ഇവിടെ ഇനി ബാക്കി ആരുണ്ടാവുള്ളൂ, ആർ സ്ക്വയർ ഉണ്ടാവുക, ആ ആർ സ്ക്വയറാണിത്. അതേപോലെ ഇവിടെ ഐ സ്ക്വയർ പുറത്തുപോയ ബാക്കി ആരുണ്ടാവുക, എക്സ് എൽ സ്ക്വയർ ഉണ്ടാവുക, എക്സ് സ്ക്വയറാണിത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കൂ നിങ്ങൾ, റൂട്ട് ഓഫ് ഐ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് ഐ സ്ക്വയർ എന്നുള്ളതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഐ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതായത് ഐ ആയിരിക്കും. റൂട്ട് ഓഫ് ഐ സ്ക്വയർ എന്താണ്, ഐ ആണ്. അപ്പോൾ വി ഈക്വൽ ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. ഓക്കെ, നമ്മൾ ഈ ഐയിനെ വലത് സമത്തിൻ്റെ വലത് സൈഡിലുള്ള ഐയിനെ ഇങ്ങോട്ട് ഇടത് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ അതെന്താവും, ബൈ ഐ എന്നാവും. അതായത് വി ബൈ ഐ, വി ബൈ ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്നാവും. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? ക്ലിയർ അല്ലേ? ഇതാ ഒന്നുകൂടി പറയുകയാണ്, ഈ ഐ ഇവിടെയുള്ള ഐയിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഓക്കെ ഇടത് വശത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് വി ബൈ ഐ എന്നാവും, അതാണിത് വി ബൈ ഐ. ക്ലിയർ ആവുണ്ടോ? ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. വി ബൈ ഐ എന്ന് പറഞ്ഞാൽ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ആണ്, ബൈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ആണ്. അപ്പോൾ വി ബൈ ഐ ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് ബൈ കറണ്ട് എന്താണ്, റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സർക്യൂട്ടിൽ റെസിസ്റ്റർ മാത്രമല്ല ഉള്ളത്, ഇൻഡക്ടറും ഉണ്ട്, റെസിസ്റ്ററും ഉണ്ട്, ഇൻഡക്ടറും ഉണ്ട്. അപ്പോൾ ഈ റെസിസ്റ്ററും കറണ്ടിനെ ഒപ്പോസ് ചെയ്യും, ഇൻഡക്ടറും കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കാരണം ആ സർക്യൂട്ടിൽ ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേര് ഇംപിഡൻസ് എന്നാണ്. എന്താ പറയുക, ഇംപിഡൻസ്. അതായത് ആ സർക്യൂട്ടിൽ റെസിസ്റ്ററും ഇൻഡക്ടറും രണ്ടാളും കൂടി ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത്, ഇംപിഡൻസ് എന്നുള്ളത്. അപ്പോൾ ആ ഇംപിഡൻസിനെ നമ്മൾ സെഡ്, ക്യാപിറ്റൽ സെഡ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ വി ബൈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ബൈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, സെഡാണ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്ററും ഇൻഡക്ടറും രണ്ടും ഉണ്ട് ഇവിടെ, അത് രണ്ടും കൂടി ഒരുമിച്ച് കറണ്ടിൻ്റെ ഫ്ലോക്കെതിരെയുള്ള ഒപ്പോസിഷൻ. ഓക്കെ, അതിനാണ് നമ്മൾ സെഡ് ഇംപിഡൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ വി ബൈ വൈ ഐക്ക് പകരം സെഡ് എന്ന് കൊടുത്തു, സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുള്ള കണ്ടില്ലേ, വേർ സെഡ് ഈസ് നോൺ ആസ് ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട്, സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് എന്നാണ് പറയുക. എന്താണ് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രാക്കറ്റിൽ എഴുതിയാണ്, ദ നെറ്റ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആർ ആൻഡ് എൽ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. ക്ലിയർ ആവുണ്ടോ? അതായത് ഇവിടെ റെസിസ്റ്റർ മാത്രമല്ല ഉള്ളത്, ഇവിടെ എന്തുണ്ട്, ഇൻഡക്ടറും കൂടി ഈ സർക്യൂട്ടിലുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്ററും കറണ്ടിനൊരു ഒപ്പോസിഷൻ കൊടുക്കും, ഇൻഡക്ടറും കറണ്ടിനൊരു ഒപ്പോസിഷൻ കൊടുക്കും. ഇവർ രണ്ടാളും കൂടിയും കൊടുക്കുന്ന ടോട്ടൽ നെറ്റ് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഒപ്പോസിഷൻ, അതിനെ പറയുന്ന പേരാണ് ഇംപിഡൻസ് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്, ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് വിദ്യാർത്ഥിക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഇംപിഡൻസ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത സൈഡ് റീഡിംഗ് നോക്കൂ. ഇക്വേഷൻ ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ ആർ എൽ സീരീസ് സർക്യൂട്ട്. ആർ എൽ സീരീസ് സർക്യൂട്ടിൽ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യണം നമ്മൾ. ഓക്കെ, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എല്ലായിടത്തും നമുക്കറിയാം. നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഏതാണ്, എ സി വോൾട്ടേജാണ്.
apply in AC voltage in the equation and then load to number go to the V equal to Vm sin omega t. If we did AC voltage in a number go to the other number, the equation of applied AC voltage is given by V equal to Vm sin omega t. Clear? Okay. Ini from vector diagram, it is clear that the current I kanakanale. The vector diagram, it is clear that the current I lag by the voltage by an angle of phi. So the equation of current is given by I equal to Im sin omega t minus phi. Adha parna vichnale aa vector diagram ningala mind nu poittundo onnodi varichu kanika idaanu current ee ingade vr ayinetti same phase avu appo nammal ingane varichu vl nammal ingane varichu. What a 90 degree. Up either I don't know V. Okay. Upon the earth of Arno, either V. Total V done. Applied voltage done. Either on a current. There, none a current. Up within a tailor angle and either on a phase difference and the phi. Clear round. Okay. Up even Amagnoki. E voltage in a numbered current and the angle. Voltage in a reference I kid current and the angle. E current even another. Other the itra angle. The amla partner day. ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ലീഡാണ്, എന്നാലോ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിലോ ലാഗാണ്. ക്ലിയർ ആണല്ലോ. താഴത്തേക്ക് എടുക്കുകയാണെങ്കിൽ ലാഗും, മേലേക്ക് എടുക്കുകയാണെങ്കിൽ ലീഡും ആണ്. അപ്പൊ നമ്മൾ ഈ വോൾട്ടേജിനെ റെഫറൻസ് ആക്കി എടുക്കുകയാണെങ്കിൽ കറണ്ടിന്റെ അടുത്തേക്ക് വോൾട്ടേജിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, താഴത്തേക്ക് വരികയാണ്. താഴത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലാഗാണ്. എത്ര ലാഗ്? ഈ ആംഗിള് ഫൈ എന്ന് പറയുന്ന ആംഗിള് ലാഗാണ്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ. അപ്പോൾ വോൾട്ടേജിൻ്റെ അടുത്തു നിന്ന് കറണ്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ വരുമ്പോൾ കറണ്ട് എന്താണ്? വോൾട്ടേജിനെ അപേക്ഷിച്ച് ഫൈ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? ലാഗാണ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷനേക്കാൾ ഫൈ എന്ന് പറയുന്ന ആംഗിൾ ലാഗ് ചെയ്ത് എഴുതണം. ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ആ കൊടുക്കുക. ലീഡ് ആകുമ്പോഴാണ് നമ്മൾ പ്ലസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ വരിക? ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. ആ എത്രയാണ് ലാഗ് ചെയ്യണേ? ആ ലാഗ് മൈനസ് ഫൈ. ഫൈ എന്ന് പറയുന്ന ആംഗിളാണ് ലാഗ് ചെയ്യുന്നത്. ക്ലിയർ ആവുണ്ടോ? അതുകൊണ്ടാണ് ഇക്വേഷന് അങ്ങനെ വന്നത്. ക്ലിയർ അല്ലേ? ഈ അടുത്ത പോയിന്റ് നോക്കാം. ഓൾസോ വി ഹാവ് ഈ സർക്യൂട്ടിൽ നമുക്കുണ്ട് വി ഈക്വൽ ടു, നമ്മൾ സാധാരണ ഐ ആർ എന്നാണ് ഓംസ്ലോ പറയുക അല്ലേ. ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. പക്ഷെ ഞങ്ങളോട് ഇവിടെ പറഞ്ഞു, ഇവിടെ ശരിക്ക് റെസിസ്റ്റൻസ് റെസിസ്റ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസ് മാത്രമല്ല ഉള്ളത്, ഏതുകൊണ്ടുണ്ട്? ഇൻഡക്ടർ കൊണ്ടുണ്ട്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസിന് നമ്മൾ ഇമ്പിഡൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ വി ഈക്വൽ ടു നമ്മൾ ഐ ആർ എന്ന ഓംസ്ലോ പ്രകാരം ഏതിനു പകരം ഇവിടെ എന്ത് ചെയ്ത ഐ സെഡ് എന്നാണ് എഴുതുക. ക്ലിയർ ആവുണ്ടോ? സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പിഡൻസ്. ഓക്കെ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ഐനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വി ബൈ ഐ ഈക്വൽ ടു സെഡ് എന്ന് കിട്ടും. അല്ലെങ്കിൽ ഐ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? വി ബൈ സെഡ് ചെയ്താൽ മതി. ഇത്രയും ഇക്വേഷൻസ് നമുക്ക് ഈ ഈ സർക്യൂട്ടിൽ, സീരീസ് സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആർ എൽ സീരീസ് സർക്യൂട്ടിനെ കുറിച്ച് നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ. ഇനി അതുപോലെ നമുക്ക് വേറൊരു സാധനം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ഇംപിഡൻസ് ട്രയാങ്കിൾ, അതായത് ഇംപിഡൻസിൻ്റെ ത്രികോണം. ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് നേരത്തെ കിട്ടിയത് കണ്ടില്ലേ? സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എന്താ കിട്ടിയത്? എക്സ് എൽ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിനെ നമുക്കൊരു ട്രയാങ്കിളാക്കി വരച്ചൂടെ? ട്രയാങ്കിളാക്കിയിട്ട് നമുക്ക് വരച്ചൂടെ? അതായത് ഇതിപ്പോൾ ഇങ്ങനെയല്ലേ, ഇത് നോക്കി, ഞങ്ങൾ കർണം സമം സെഡ് കർണം. ഓക്കെ. ഇതാണ് നമ്മളെ കർണം. ഓക്കെ. കർണം സമം റൂട്ട് ഓഫ് പാദം, ഇതാണ് പാദം, ഇതാണ് ലംബം. കണ്ടോ? നമ്മൾ സാധാരണ ആ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറഞ്ഞ മാതിരിയായി. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഇക്വേഷൻ നമുക്കൊരു ട്രയാങ്കിൾക്ക് മാറ്റിക്കൂടെ? എങ്ങനെ ട്രയാങ്കിൾ വരിക? ഇതാണ് കർണം, ഇതാണ് പാദം, ഇതാണ് ലംബം. അപ്പോൾ നമ്മളൊരു ത്രികോണം വരയ്ക്കാന്ന് കരുതുക. എന്ത് ത്രികോണം? മട്ട ത്രികോണം. കണ്ടോ? മട്ട ത്രികോണം വരച്ച് ഞാൻ മട്ട ത്രികോണം വരച്ച് ഇതാണ് നമ്മളെ സെഡ് 90 degree. ഇവിടെയാണ് 90 degree. പാദം, പാദം ഇവിടെ ആറ്. കണ്ടോ? ലംബം, ലംബം എക്സ് എൽ. കണ്ടോ? ഇത് കർണം, ഈ ആംഗിൾ ഫൈ. ഇങ്ങനെ ഈ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിനെ പറഞ്ഞ പേരാണ് എന്ത്? ഇംപിഡൻസ് ട്രയാങ്കിൾ. ക്ലിയർ ആവുണ്ടോ? അതായത് റെസിസ്റ്റർ, റെസിസ്റ്റൻസ് കൊണ്ടുള്ള റെസിസ്റ്ററാണിത്, റെസിസ്റ്റൻസാണിത്. ആ ഇൻഡക്ടർ കൊണ്ടുള്ള റെസിസ്റ്റൻസാണിത്, ഇത് ടോട്ടൽ റെസിസ്റ്റൻസ്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ. ഇങ്ങനെ വരക്കുന്ന ഈ ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത്?
ഇംപിഡൻസ് ട്രയാംഗിൾ. ഇതിൽ നിന്ന് നമുക്കറിയാം കർണം സമം ദാ സെഡ്, കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എക്സ് എൽ സ്ക്വയർ. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇതും കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം, ഇംപിഡൻസ് ട്രയാംഗിൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആർ എൽ സീരീസ് സർക്യൂട്ടിൻ്റെ തിയറി ഭാഗത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.